കാർഷിക കേരളത്തിന്റെ വിസ്മയ കാഴ്ചകളുമായി ഹരിതസുന്ദരം വീണ്ടും. തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു കൃഷി സ്ഥാപനത്തിന്റെ ക്യാമ്പസ് കാഴ്ചകളാണ് ഇന്ന് ഹരിതസുന്ദരത്തിൽ. ശാസ്താവിനോടൊപ്പം പുകൾപ്പെട്ടതാണ് പന്തളം ഗ്രാമത്തിന്റെ പ്രസിദ്ധി. ആ പ്രസിദ്ധിക്ക് മാറ്റുകൂട്ടിയതിൽ ഒരു കാർഷിക സ്ഥാപനത്തിനുകൂടി പങ്കുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രം. ആയിരക്കണക്കിന് കർഷകരുടെ ആശയും ആവേശവുമായി 1969 ആരംഭിച്ച കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രം ഇന്ന് അരനൂറ്റാണ്ടോടും അടുക്കുന്നു. കുരുമുളക് വള്ളിയും കരിമ്പും ശർക്കരയും പൂവാലികളുമൊക്കെയായി കരിമ്പ് വിത്ത് ഉൽപാദന കേന്ദ്രത്തിലെ ക്യാമ്പസ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിന്റെ 25 ഏക്കർ വരുന്ന ഫാമിന്റെ ഹൃദയഭാഗത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ പേരുകൊണ്ട് തന്നെ പ്രസിദ്ധമായ ഈ ഫാമിലെ ഏറ്റവും പ്രസിദ്ധമായ വിളയായ കരിമ്പിൻ തോട്ടം. ഏതാണ്ട് 12 ഏക്കറോളം വരുന്ന ഭൂമികയിൽ കരിമ്പിനായി ഒരു പ്രത്യേക പാടം തന്നെ ഈ ഫാമിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, എനിക്ക് പുറകിൽ വലിയ വിസ്തൃതമായ കരിമ്പിൻ പാടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരിമ്പ് കൃഷി ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഏറ്റവും പ്രസിദ്ധമായ കരിമ്പിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായി കേരള കാർഷിക സർവകലാശാലയുടെ തിരുവല്ല കേന്ദ്രം വികസിപ്പിച്ചെടുത്ത മാധുരി എന്ന ഏറ്റവും മാധുര്യമുള്ള ഇനം തന്നെയാണ് കരിമ്പ് കൃഷിക്കായി ഫാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 3 മുട്ടുകളുള്ള, സാധാരണ നമ്മൾ കപ്പയൊക്കെ നടുമ്പോൾ 8 മുട്ടുകളുള്ള തണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കരിമ്പിൻ്റെ തണ്ട് അഥവാ കരിമ്പിൻ്റെ തലക്കം എന്ന് പറയുന്ന 3 മുട്ടുകളുള്ള കമ്പാണ് ഉപയോഗിക്കുന്നത്. നിലം നന്നായി കിളച്ച് പ്രത്യേകമായി വാരം കോരി പ്രത്യേകമായി ചാലുകീറി, 2 ചാലുകൾ തമ്മിൽ ഏകദേശം 3 അടി അകലത്തിൽ ക്രമീകരിച്ച് അതോടൊപ്പം തന്നെ ഈ വാരത്തിൽ ഈ തണ്ടുകളെ കിടത്തി നടുന്ന ഒരു രീതി, ഈ തലക്കത്തെ കിടത്തി നടുന്ന ഒരു രീതിയാണ്. ആ തലക്കങ്ങൾ തമ്മിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ വരിവരിയായി കിടത്തിയാണ് ഈ തലക്കങ്ങൾ ഈ മണ്ണിലേക്ക് നിക്ഷേപിക്കുകയും തുടർന്ന് നടുന്നതിന് മുമ്പ് തന്നെ ചേർക്കുന്ന നല്ല അടിവളവും ഇതിനൊരു വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായകരമാകും. നമുക്കറിയുമ്പോൾ സാധാരണ വിളകളെപ്പോലെയല്ല കരിമ്പ്. കരിമ്പിൻ തലക്കങ്ങൾ വളർന്ന് പൂക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊയ്യുക എന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. ഏകദേശം 10 മാസമാകുമ്പോഴേക്കും കരിമ്പ് വിളവെടുപ്പിന് സമയമായി എന്നർത്ഥം. ഏതാണ്ട് 1 ടൺ കരിമ്പ് വിളവെടുത്താൽ അതിൽ നിന്ന് 100 മുതൽ 110 കിലോഗ്രാം വരെ ശർക്കര ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ കരിമ്പിൻ്റെ ഒരു വിളവും അതോടൊപ്പം തന്നെ കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ അതിൻ്റെ ക്രമീകരണവും പ്രോസസ്സിങ്ങും സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശർക്കരയ്ക്ക് ധാരാളം ആവശ്യക്കാർ കേരളത്തിലുണ്ട്. മാത്രവുമല്ല ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ശർക്കര യാതൊരു വിധത്തിലുള്ള മയവും ചേരുന്നതല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ശർക്കരയ്ക്ക് വരുന്ന ആവശ്യക്കാർ ധാരാളമാണ് ഫാമിലേക്കുള്ളത്. ഈ ശർക്കര ഉപയോഗിച്ച് തന്നെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപ്പാദിപ്പിച്ച് ഫാം വിതരണം ചെയ്യുന്നു. ഫാമിൻ്റെ തന്നെ സ്വന്തം ഉൽപ്പന്നങ്ങളായ പതിയൻ ശർക്കര, അതോടൊപ്പം തന്നെ ഉണ്ട ശർക്കര, ശർക്കരയിൽ തന്നെ ഈ ചുക്കും ഏലവും ജീരകവും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ചുക്കുണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നം, ഇവയൊക്കെയാണ് ഈ ഫാമിൻ്റെ പ്രസിദ്ധിക്ക് നല്ല രീതിയിൽ കളമൊരുക്കിയത് എന്ന് പറയാം. ധാരാളം ആവശ്യക്കാർ ഈ ശർക്കര ഉൽപ്പന്നങ്ങൾക്കായും ശർക്കരയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായും ഫാമിലേക്ക് വരുന്നുണ്ട്. വിസ്തൃതമായി ഈ കരിമ്പിൻ തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങുക എന്നത് തന്നെ വളരെ ആഹ്ലാദകരമായ ഒരു അനുഭൂതിയാണ്. എന്തായാലും അതിലേക്ക് നമ്മൾ പോവുകയാണ്. കൃഷിഭൂമിയുടെ ഓരം പറ്റി നിൽക്കുന്ന തണ്ടുകൾ അതിൻ്റെ മൂടോടുകൂടി തന്നെ വെട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ കരിമ്പിൻ്റെ കൊയ്ത്തിൽ സാധാരണഗതിയിൽ അവലംബിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഏതാണ്ട് 10 മാസം വിളഞ്ഞ മാധുരി എന്ന ഇനത്തിൽപ്പെട്ട കരിമ്പിൻ്റെ തണ്ടാണ് നമുക്ക് വെട്ടി ഒരുക്കിയെടുക്കാൻ കഴിയുന്നത്. ഏകദേശം പൂർണ്ണമായിട്ട് 30 കരിമ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കരിമ്പ് പൂക്കുന്നതിന് മുമ്പ് തന്നെ കരിമ്പിൻ പാടം പൂക്കുന്നതിന് മുമ്പ് തന്നെ കൊയ്തെടുക്കുക
എന്നുള്ള രീതിയാണ് അനുവർത്തിക്കുന്നത്. ഇതിപ്പോൾ പൂർണ്ണമായിട്ടും വെട്ടിയൊരുക്കിയ ഒരു കരിമ്പിൻ്റെ തണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ കരിമ്പിൻ്റെ തലക്കമായിട്ട് ഉപയോഗിക്കുന്നത് കരിമ്പിൻ്റെ വളർച്ചയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നിന്ന് ഏകദേശം അതിൻ്റെ പൂർണ്ണമായ നീളമെടുത്തുള്ള അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഏകദേശം ഇത്രത്തോളം വരും. ഈ ഭാഗം വരെ നമ്മളതിൻ്റെ തലക്കമായിട്ട് ഉപയോഗിക്കും. തലക്കം എന്ന് വെച്ചാൽ നടിയിൽ വസ്തുവാണ്. കാരണം അതിൻ്റെ മൂന്ന് മുട്ടുകളുള്ള ഒരു തലക്കമാണ് വീണ്ടും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാരത്തിൽ കിടത്തി നടുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം അഗ്രഭാഗമാണ്. ഈ അഗ്രഭാഗത്തു നിന്നും ഈ തണ്ടിൻ്റെ മൊത്തം നീളത്തിൻ്റെ ഏകദേശം ഒരു മൂന്നിലൊന്ന് ഭാഗം ഏകദേശം ഇവിടം വരെ ഉള്ള വിഭാഗമാണ് നമുക്ക് തലക്കമായിട്ട്, അതായത് നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. തലക്കത്തിൻ്റെ മൂന്ന് മുട്ടുള്ള നടിയിൽ വസ്തു തലക്കമാണ് നമ്മൾ വാരത്തിൽ കിടത്തി നടാനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ തലക്കം ഞാനിപ്പോൾ ഇതിൽ നിന്ന് വെട്ടി മാറ്റാൻ പോവുകയാണ്. തലക്കം മുറിച്ച് മാറ്റി കഴിഞ്ഞു. മൂന്ന് മുട്ടുള്ള ഈ തലക്കം വീണ്ടും അടുത്ത കൃഷി ഓരമൊരുക്കി കൃഷി ഭൂമി ഒരുക്കിയതിന് ശേഷം അവിടെ ഉപയോഗിക്കാനുള്ള തലക്കമായി മാറ്റുന്ന ഒരു ഭാഗം. ബാക്കിയുള്ള കരിമ്പിൻ തണ്ടാണ് യഥാർത്ഥത്തിൽ ഫാമിലെ ഈ ശർക്കര ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഒരു ടൺ വരുന്ന കരിമ്പിൻ തണ്ടിൽ നിന്ന് 100 കിലോഗ്രാം ശർക്കര ഉണ്ടാക്കാൻ കഴിയും. 100 മുതൽ 110 കിലോഗ്രാം വരെ ശർക്കര ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും വിളഞ്ഞ ഒരു മാധുരി ഇനത്തിൽപ്പെട്ട കരിമ്പിൻ്റെ തണ്ടാണ്. ഈ തണ്ടുപയോഗിച്ച് ഏറ്റവും അതിലുള്ള ശർക്കര ഉണ്ടാക്കി ശർക്കര നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്ന രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. മാധുരി കരിമ്പിനം വളരെ പ്രശസ്തമാണ്. നല്ല മധുരമുള്ള കരിമ്പുകളാണ്. ചുഴിപ്പിടിച്ചോട്ടെ കടിച്ചാൽ കരിമ്പ് പോലെ എന്ന മധുരമാണ് പ്രശസ്തമായ മധുരീനം. പഞ്ചസാര പോലും തോറ്റുപോകുന്ന മധുരമാണ്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ കാർഷിക സർവകലാശാലയുടെ ഏറ്റവും പ്രസിദ്ധമായ കരിമ്പിനുമായി മാധുരി കരിമ്പിനത്തെ മാറ്റിയത്. കരിമ്പിൻ തോട്ടത്തിൽ വന്നു നിന്ന് കരിമ്പ് മുറിച്ച് തിന്നാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ആഹ്ലാദം നൽകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അതിനൊരു ഭാഗ്യം ഞങ്ങൾ ഹരിതം സുന്ദരത്തിലെ എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. തിന്നുന്നില്ലേ? മുടിച്ച പല്ല് കടിക്കുമ്പോഴുള്ള ഒരു കറമുറയുടെ ശബ്ദമുണ്ട് അല്ലേ? പണ്ട് ഉത്സവത്തിനൊക്കെ പോയൊരു ഓർമ്മയാണ്. പന്തളം ഫാമിൽ വന്ന് കരിമ്പ് നിന്ന അനുഭവമായി ആഹ്ലാദവും പങ്കിട്ട് ഞങ്ങൾ നടക്കും. പന്തളം കരിമ്പ് ഉത്പാദന കേന്ദ്രത്തിൻ്റെ പ്രശസ്തിക്ക് പിന്നിൽ കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം പ്രവർത്തിച്ച കൃഷി ഓഫീസർ ശ്രീ സജീവ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സർ. ഈ കരിമ്പാണല്ലോ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ശരി, ഈ കരിമ്പിന് കേരളത്തിൻ്റെ കൃഷി ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടോ? കരിമ്പിന് കേരളത്തിൻ്റെ കൃഷി ചരിത്രത്തിൽ വളരെയധികം സ്ഥാനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ പന്തളം, മന്നം ഷുഗർ മില്ല്, തിരുവല്ല പുളിക്കീട് പമ്പാറിവർ ഫാക്ടറി, ഈ രണ്ട് പഞ്ചസാര മില്ലുകൾ ഉണ്ടായിരുന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി കരിമ്പ് കൃഷിയായിരുന്നു. ഇപ്പോൾ ഈ അന്യമായി തരിശായി കിടക്കുന്ന പാടശേഖരങ്ങൾ മുഴുവൻ അന്ന് വ്യാപകമായി കരിമ്പ് കൃഷി ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കരിമ്പ് ഉത്പാദന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അന്ന് വ്യാപകമായി കൃഷി ഉണ്ടായിരുന്ന കരിമ്പിൻ്റെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് 1963 കരിമ്പിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? കരിമ്പിൽ നിന്ന് നമ്മൾ പ്രധാനമായും നമ്മുടെ ലക്ഷ്യം കരിമ്പിൻ്റെ നടീൽ വസ്തു വിതരണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കരിമ്പ് കൃഷി അന്യം നിന്ന് പോയപ്പോൾ കരിമ്പിൻ്റെ നടീൽ വസ്തുക്കൾക്ക് ഡിമാൻഡ് ഇല്ലാതെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കരിമ്പ് നമുക്ക് വിപണനം ചെയ്യാനും ബുദ്ധിമുട്ടായി. അപ്പോഴാണ് നമ്മളൊരു മൂല്യവർദ്ധനത്തിലേക്ക് തിരിഞ്ഞത്. പ്രധാനമായും നമ്മൾ ശർക്കര, മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേകതയാണ് പതിയൻ ശർക്കര. അപ്പോൾ ആ പതിയൻ ശർക്കരയാണ് നമ്മൾ ആദ്യം ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ വാല്യൂ അഡീഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഉണ്ട ശർക്കര, ചുക്കും ഏലക്കായും ജീരകവും ചേർന്നിട്ടുള്ള ചുക്കുണ്ട, പിന്നെ അച്ച്, വെല്ലം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വായിൽ കൊതി തോരും. അപ്പോൾ നമുക്ക് അവർക്ക് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വാങ്ങിക്കാനുള്ളൊരു അവസരമുണ്ട്? തീർച്ചയായിട്ടും. നമ്മളെ കരിമ്പിൻ്റെ സീസൺ നവംബറിലാണ് നമ്മൾ കരിമ്പിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ശരിക്കും കരിമ്പിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ മേഖലയിൽ ഈ ഓണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഓണക്കാലത്തെ കൂടി നമ്മൾ അങ്ങനെ കൃഷി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിളവെടുപ്പ് നടത്തും. പിന്നെ പരമ്പരാഗതമായ സ്വാഭാവികമായി നടക്കുന്ന വിളവെടുപ്പ്, ആ രണ്ട് രീതിയിൽ നടക്കും. ഈ രണ്ട് വിളവെടുപ്പ് കൊണ്ടും ഇപ്പോൾ
വളരെ വർദ്ധിച്ച ഡിമാൻഡാണ് ശർക്കരയ്ക്ക്. അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കാൻ സാധിക്കുന്നു. ആരാണ് ഇതിന്റെ യഥാർത്ഥ ആവശ്യക്കാർ? ഇത് പലതരത്തിൽ, ഒന്ന് നമ്മുടെ ഇത് മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്ന ശർക്കരയെ അപേക്ഷിച്ച് ഇത് വളരെ പരിശുദ്ധമാണ്. തികച്ചും ജൈവികമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റ് അഡിറ്റീവ്സ് ഒന്നും, കൃത്രിമ പദാർത്ഥങ്ങളൊന്നും നമ്മളിപ്പോൾ ഇപ്പോൾ അങ്ങനെ വലിയൊരു വിവാദം നടക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിലെ ആധുനിക സാങ്കേതിക വിദ്യ സജ്ജമാക്കിയിരിക്കുന്ന ഒരു സംവിധാനത്തിന് മുന്നിലാണ് നാം നിൽക്കുന്നത്. ഓർഗാനിക് ഹൈഡ്രോപോണിക്സ്, അതായത് സാധാരണ മഴ കൊണ്ട് മാത്രം മുളയ്ക്കാവുന്ന വിത്തുകളെ കൃത്രിമമായി കൃത്രിമ പരിചരണം നൽകി കൃത്രിമമായ ആർദ്രതയും താപനിലയും നൽകി മുളപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്നോടൊപ്പം ഫാമിലെ കൃഷി ഓഫീസർ ശ്രീ വിമൽ കൂടിയുണ്ട്. അദ്ദേഹം കൂടി നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരും. ഇതിപ്പോൾ ചോളത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിരിക്കുകയാണ്, കൃത്രിമമായി മുളപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹൈഡ്രോപോണിക്സിൽ. പ്രധാനമായും പ്രവർത്തിക്കുന്നത് അന്തരീക്ഷ ആർദ്രതയല്ല, ഈ ക്യാബിനുള്ളിലെ ആർദ്രതയും അതോടൊപ്പം തന്നെ ക്യാബിനുള്ളിൽ പ്രത്യേകം നേരത്തെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന താപനിലയുമാണ് ഈ വിത്തുകളെ ഇതിൽ മുളപ്പിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ കാലിത്തീറ്റ ക്ഷാമം, അതോടൊപ്പം തന്നെ കാലിത്തീറ്റ സാന്ദ്രീകൃത കാലിത്തീറ്റയുടെ വില, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ തുണ്ടുകൊണ്ടായി വിഭജിക്കപ്പെടുന്ന കൃഷിഭൂമി, ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ കൃത്രിമമായി പുൽവിത്തുകൾ മുളപ്പിച്ച് പശുക്കൾക്ക് തീറ്റയാക്കുന്ന ഒരു സംവിധാനത്തിന് ആധുനിക കാലത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട്. അതുകൊണ്ടുകൂടി ആണ് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം സജ്ജമാക്കിയിരിക്കുന്നത്. പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ട്രേകളിലാണ് ഈ പുൽ വിത്തുകൾ മുളപ്പിക്കാറുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു വിമൽ, ഇവിടെ നമുക്കിപ്പോൾ ചോളത്തിൻ്റെ ഇത് ചോളത്തിൻ്റെതാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഒരു 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 വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ആദ്യ പടിയാണിത്. കാരണം അതിൻ്റെ ചോളത്തിൻ്റെ വിത്തുകൾ ഇതേപോലെ ട്രെയിൽ അല്ലേ, പ്ലാസ്റ്റിക് ട്രെയുകളിൽ അരക്കിലോ വീതം, ഒരു ട്രെയിൽ അരക്കിലോ വീതം നിരത്തി മുളയ്ക്കാൻ പാകത്തിൽ സജ്ജമാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ പ്രക്രിയ അല്ലേ? അല്ലെങ്കിൽ ഈ ട്രെ നമ്മൾ സജ്ജീകരിക്കുക. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസത്തോടുകൂടി ഇത്രയും വരെ ആവും. അതായത് നേരത്തെ നമ്മൾ സജ്ജമാക്കിയതുപോലെ വിത്ത് ഈ ട്രെയിൽ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ, അരക്കിലോ വിത്ത് സജ്ജീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ ചോളത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്ന് ദിവസം പ്രായമായ ചോളത്തിൻ്റെ വിത്തുകൾ മുളച്ചു നിൽക്കുന്ന നാമ്പുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ നേരത്തെ സജ്ജമാക്കിയിരിക്കുന്ന ആർദ്രതയും അതോടൊപ്പം തന്നെ താപനില എല്ലാം സജ്ജമാക്കി. ഒരു എത്ര ട്രെയുകൾ? ഒരു ദിവസം അഞ്ച് ട്രെയുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇതിപ്പോൾ ഒരാഴ്ച പ്രായമായിട്ടുള്ള ചോളത്തിൻ്റെ വിത്തുകൾ മുളച്ചു നിൽക്കുന്നതാണ്. ഏതാണ്ട് ഈ പൊക്കത്തിലേക്ക് വരും അല്ലേ? വേര് നന്നായിട്ട്, വേര് പടലം നന്നായി പടർന്ന ഒരു സ്വന്തമായ ഒരു ബെഡ് പോലെ തന്നെ രൂപപ്പെട്ട് വിത്തുകളിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തു വരുന്ന നാമ്പുകളാണ്. ഒരാഴ്ച പരുവത്തിലാണ്. അപ്പോൾ ഏകദേശം അരക്കിലോ വിത്ത് ഈ ട്രെയിൽ പായി കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം പുല്ല് ലഭ്യമാകും? ഏകദേശം ഒരു 8 കിലോ 9 കിലോ പുല്ല് നമുക്ക്. അരക്കിലോ വിത്ത് പാകുന്നതിലൂടെ ഏകദേശം 8 മുതൽ 9 കിലോ വരെ പുല്ല് പൈക്കൽക്ക് കൊടുക്കാനായി തയ്യാറായി വരുന്നു എന്നുള്ളതാണ് ഈ ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിപ്പോൾ യന്ത്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയുന്ന 7 ദിവസം പ്രായം, ഇതിപ്പോൾ പൈക്കൽക്ക് കൊടുക്കാൻ റെഡി ടു യൂസ് ആണ്. പൈക്കൽക്ക് കൊടുക്കാൻ പാകത്തിലുള്ള വളർച്ചയിലുള്ള ചോളത്തിൻ്റെ നാമ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ അരക്കിലോ പുൽവിത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 7 ദിവസങ്ങൾ അല്ലേ, 7 ദിവസത്തിനുള്ളിൽ തന്നെ 8 മുതൽ 9 കിലോഗ്രാം വരെ പുല്ല് ചോളത്തിൻ്റെ നാമ്പുകൾ മുളച്ച് പൈക്കൽക്ക് കൊടുക്കാൻ പാകമായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ പാകമായതാണ്. ഇപ്പോൾ നേരെ ഫീഡിൻ്റെ കൂടെ കലർത്തി നേരെ പൈക്കൽക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. Thank you.
25 ഏക്കർ വരുന്ന സമൃദ്ധ സുന്ദരമായ പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൻ്റെ ചൈതന്യ പ്രവാഹമായ ഫാമിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഫാമിലെ ഡോക്ടറായ ജെ ഹരികുമാർ നമ്മോടൊപ്പം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അസൽ ദ്വാരക തന്നെയാണ് ഈ വിത്തുൽപാദന കേന്ദ്രത്തിലെ ഈ ഫാം. ഈ ഫാമിൻ്റെ ചൈതന്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി പ്രവാഹം, ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവള സ്രോതസ് ഈ ഫാം തന്നെയാണ്. 30 പൂവാലികളാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 12 തന്നെ അതിൻ്റെ കുട്ടികളും ഈ ഫാമിൽ തന്നെ പരിചരിക്കുന്നു. ഇതൊക്കെ കൂടാതെ നാടിൻ്റെ നന്മകളായ വെച്ചൂർ, കാസർഗോഡ്, ഡാർഫ് തുടങ്ങിയ പൈക്കളെയും പരിചരിക്കുവാൻ ഫാം അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പൈക്കൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇത് കൊട്ടാര സമൃദ്ധമായ ഈ കൂടാരം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. നല്ല വിസ്തീർണം, നല്ല വായുപ്രവാഹം അനായാസമാക്കുന്ന രീതിയിലാണ് ഈ ഫാം സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം വെയിലിൻ്റെ വീരനെ തടയാനായി പൗഡർ കോട്ടഡ് ടിൻഷീറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ വെയിൽ അരിച്ച് താഴേക്ക് പതിപ്പിക്കുവാനുള്ള പോളി കാർബണേറ്റ് ഷീറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. താഴേക്കുള്ള ഉഷ്ണവായു മുകളിലേക്ക് പോകാനായിട്ടുള്ള ഡബിൾ ട്രസ്റ്റ് റൂഫ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പൈക്കളുടെ കാര്യം ശ്രദ്ധിച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള പൈക്കൾ ഇവിടെയുണ്ട്. പ്രധാനമായിട്ടും ഹോൾസെയിൽ ഫ്രീസെയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനിണങ്ങിയ സുനന്ദിനി പശുക്കളുണ്ട്. പൈക്കൾ തമ്മിൽ മുട്ടാതെ നിൽക്കാനുള്ള പ്രത്യേക ഗാൽവനൈസ്ഡ് അയൺ സംവിധാനമുണ്ട്. പൈക്കൾക്ക് മെത്ത പോലെ നിന്ന് ആടുവാനായിട്ട് റബ്ബർ ഷീറ്റുകൾ കൃത്യമായി ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കുളമ്പിന് കേടുവരാത്ത രീതിയിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിൽ പാകമായ ഒരു തറയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈക്കൾക്ക് യഥേഷ്ടം വെള്ളം കുടിക്കുവാനുള്ള സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല വായുപ്രവാഹത്തെ സമൃദ്ധമാക്കുന്ന രീതിയിൽ പങ്കകൾ ഈ ഫാമിൻ്റെ 4 വശങ്ങളിലായി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ കറവയന്ത്രം പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള വാക്വം ലൈനറുകളുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആധുനിക ക്ഷീര വികസന തന്ത്രങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത്. ഡോക്ടർ ഹരി നമ്മോടൊപ്പം ഉണ്ട്, അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. ഹരി, ഇപ്പോൾ ഈ ഫാമിൽ പൂർണ്ണമായും ജൈവവളം ഉപയോഗിക്കാനായിട്ട് ഈ പശുക്കളുടെ ചാണകം കൊണ്ട് കഴിയുന്നു? ഈ പശുവിൻ്റെ ചാണകം കൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളൊരു 16 പശുക്കളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് ഈ 30 വന്നപ്പോഴത്തേന് ഏകദേശം ഒരു ഇപ്പം രാസവളത്തിൻ്റെ ഉപയോഗം തന്നെ പൂർണ്ണമായും കുറച്ച് തരുന്ന രീതിയിലാണ്. ഇപ്പം രാസവളം ഉപയോഗിക്കുന്നില്ല, എല്ലാം ജൈവവളമായി തന്നെയാണ്. ഈ പശുക്കളുടെയൊക്കെ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം അതാ? ഇപ്പം നമ്മൾ പശുക്കളെ ആദ്യം 16 കിടാരികളെയാണ് നമ്മൾ തിരുവിതാംകുന്ന് ഫാമിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. അതിൻ്റെ നമ്മൾ കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ നല്ല ഇനം പശുക്കളെ ഉണ്ടാക്കി അതിൽ നിന്ന് പ്രൊഡക്ഷൻ കുറഞ്ഞ പശുക്കളെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല പ്രൊഡക്ഷൻ ഉള്ളതിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ആണിപ്പം നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പാലുൽപാദനം എത്ര? പാലുൽപാദനം ഇപ്പോൾ ഈ പറഞ്ഞ ഈ 30 ഏകദേശം 15 കറവയുണ്ട്. ആ 15 നമ്മൾ ഏകദേശം 150 പാൽ കൂടുതൽ സൊസൈറ്റിയിലാണ്. സ്വർഗത്തിൻ്റെ നിറം പച്ചയാണെങ്കിൽ ഒരുപക്ഷെ ഇനി അതിനെ പന്തളം സീഡ് ഫാം എന്ന് വിളിക്കേണ്ടി വരും. ഒരേ സമയം ആഹ്ലാദവും ആദായവും നൽകുന്ന ഭൂമിക, വിളവിസ്തൃതിയും വൈവിധ്യവും കൊണ്ട് ദൈവം സമൃദ്ധമാക്കിയ സുന്ദര തീരം. ശരിയാണ്, ദൈവത്തിൻ്റെ കയ്യൊപ്പ് വീണിട്ടുണ്ടിവിടെ. ഈ ഭൂമിക നീണൽ വാഴട്ടെ.